തൻ്റെ ജീവിതമാണ് സന്ദേശം. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന ഏറ്റവും വലിയ, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഒരാളുടെ ജീവിതമാണ് ആളുടെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വാചകം പ്രയാസമാണ്. അപ്പം സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് ലോകത്തിന് ഒരു വലിയ മെസ്സേജ് ആക്കി തന്ന നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യക്ക് ഒരു ഇരുളടഞ്ഞ ഭൂതകാലത്തിൽ നിന്നും പ്രകാശപൂരിതമായ വർത്തമാന കാലത്തിലേക്ക് സഹന സമരത്തിലൂടെ വഴിതെളിച്ച് സ്വാശ്രയത്വത്തിലേക്കുള്ള വഴികൾ പറഞ്ഞു തന്ന്, അഹിംസയിലൂന്നി സമരം നടത്തി ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഒരു അർത്ഥനഗ്നായ ഫക്കീറായി സഞ്ചരിച്ച്, അല്ല, ഏറ്റവും വലിയ അഹിംസയിൽ ഊന്നിയ സഹന സമര മാതൃകകളായിരുന്നു മഹാത്മാഗാന്ധി പിന്തുടർന്നതെന്ന് തന്നെയാണ്. അപ്പം ഗാന്ധിജിയുടെ ആ ഒരു ജന്മദിനം രാജ്യമെങ്ങും ഗാന്ധിജി ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിയ മുദ്രാവാക്യം ശുചിത്വപൂരിതമായ അന്തരീക്ഷം എന്നുള്ളതായിരുന്നു. ശുചിത്വം, ശുചിത്വത്തിനായിരുന്നു, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ഇതിനൊക്കെ വലിയ പ്രാധാന്യമാണ് മഹാത്മാഗാന്ധി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യമെങ്ങും നാടെങ്ങും ശുചീകരണ വാരാചരണം നടത്തിക്കൊണ്ടാണ് ഗാന്ധി ജയന്തി പരിപാടികൾ നടക്കുന്നത്. ഇന്നലെ നാഷണൽ ലെവലിൽ, അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ഭംഗിയായി ഗാന്ധി ജയന്തി വാരാചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഇന്നലെ ഒരു വളരെ സുപ്രധാനമായ ചുവടുവയ്പ് അവരും നടത്തി. തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയോടുകൂടി കുടുംബശ്രീയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം അവരും നടത്തുകയാണ്. എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പം എന്റെ കായംകുളം അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം. ഞാൻ അതിനൊരു താങ്ക്സ് പറയാനായിട്ട് ലൈവിൽ വന്നില്ലായിരുന്നു. അപ്പോൾ അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും മെറിറ്റ് അവാർഡുകൾ നടത്താറുണ്ട്. ചിലരാണെങ്കിൽ ഫിലിം സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് പലരും അത് കളർഫുൾ ആക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഫിലിം സ്റ്റാർസിന് വാല്യൂ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, അവര് കലാകാരന്മാരാണ്, കലാകാരികളാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഈ വരുന്ന കുട്ടികൾ തന്നെയാണ് ആ പരിപാടിയിൽ ഏറ്റവും മികവുറ്റവർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഇപ്പൊ ഞാന് ജില്ലാ കളക്ടറെ അതിഥിയായിട്ട് വിളിച്ചിരുന്നു. കാരണം സിവിൽ സർവീസ് ടോപ്പറാണ് നമ്മുടെ ആലപ്പുഴ ജില്ലാ കളക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ചില മോഡൽസ്, വളരെ സ്ട്രോങ് ആയി മിടുക്കി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, അപ്പൊ അത്തരം മോഡൽസിനെ അവർ കാണട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഞാൻ അതിലേക്ക് വിളിച്ചിരുന്നു. ഡിസ്ട്രിക്ട് കളക്ടർ വരികയും മനോഹരമായ ഒരു ഗാനം ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആലപിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, അദ്ദേഹവും വളരെ സന്തോഷത്തോടുകൂടി ആ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മൾ വിളിച്ച 10,815 കുട്ടികളിൽ കുറച്ച് പേര് ഒഴികെ, കാരണം ഇപ്പൊ ഒത്തിരി പേര് ഹയർ സ്റ്റഡീസിനൊക്കെ പോയല്ലോ, ഞാൻ ഏറ്റവും ലേറ്റ് ആയിട്ട് കുറെ താമസിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് താമസിച്ച് നടത്തുന്നതിന്. ഞങ്ങൾക്ക് അവിടെ ഓഡിറ്റോറിയം ഒക്കെ കിട്ടാൻ ഒക്കെയുള്ള ചില സംവിധാനങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മിക്കവാറും ഞങ്ങൾക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇത് നടക്കാറുള്ളൂ. പക്ഷെ വളരെ ഭംഗിയായിട്ട്, അതിന് ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. അഗ്രഗാമി ഒരു കുടുംബമുണ്ട്, അഗ്രഗാമി ടീമുണ്ട്, അത് ഏകദേശം ഒരു 10-20 പേരുടെ അടങ്ങുന്നതാണ്. അമലിനാൽ തുടങ്ങുന്ന ഒരു വർക്ക്, എന്റെ ഓഫീസിലെ പിഎയും സെക്രട്ടറിയും ചേർന്ന്, അമൽ എന്ന് പറഞ്ഞ ആദ്യത്തെ അഗ്രഗാമി സ്റ്റുഡന്റ് ആണ് അവൻ, അഗ്രഗാമി അവാർഡ് വാങ്ങിച്ച കുട്ടിയാണ് ആദ്യത്തെ. ഞാൻ വന്ന സമയത്ത് അമൽ പ്ലസ് ടു ആ. അപ്പൊ അമൽ ഈ ലിസ്റ്റ് കറക്റ്റ് ചെയ്യുന്നതിൽ വലിയൊരു പങ്കാണ് അമൽ വഹിക്കുന്നത്. അതുപോലെ വാട്സപ്പ് റേഡിയോ സിസ്റ്റത്തിലൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക്, വാട്സപ്പ് ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴിയാണ് ഞങ്ങൾ 1,300 പേര് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും 815 പേരാണ് സ്കൂളുകളിൽ നിന്ന് ഞങ്ങൾക്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കായംകുളത്തെ കുട്ടികൾ മറ്റേതെങ്കിലും മണ്ഡലത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ തപ്പിപ്പിടിച്ച് എടുത്ത് ഞങ്ങളത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ചിലരൊക്കെ വിട്ടുപോകുമായിരിക്കും, വിട്ടുപോവാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു ഇവന്റ് ആയിരുന്നു, മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. അതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് എല്ലാവരോടും പറയുകയാണ്. അത് ഒരാളുടെ വിജയമല്ല, ഒരു ഗ്രൂപ്പിന്റെ വിജയമാണ്. ആ ഗ്രൂപ്പ് വർക്കിൽ ഭാഗമായ എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. അപ്പൊ അവാർഡ് വാങ്ങാമെന്ന കുട്ടികൾ
അവരുടെ രക്ഷകർത്താക്കൾ പാലക്കാട് നിന്ന് പോലും ഒരാൾ വന്നു. അപ്പൊ അഗ്രഗാമി അവാർഡിന്റെ ഒരു മെറിറ്റാണ് അതിലൂടെ കാണുന്നത്. അബ്ദുൽ ജബ്ബാർ സഖാവ് അല്ല, നമ്മള് പരിശ്രമിക്കുക എന്നുള്ളതാണല്ലോ. അതായത് ഇപ്പൊ ഞാൻ ഹരിപ്പാട് നമ്മുടെ ഡിവൈഡറില് സൈഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ശരിക്കും പറഞ്ഞാല് അവിടുത്തെയൊക്കെ നിറച്ച് പുല്ല് പിടിച്ച് കിടക്കാണ് ഈ സൈഡില്. അതായത് ഡിവൈഡറിന്റെ സൈഡിൽ ചെടി വെച്ചിട്ടുണ്ട്, മനോഹരമായ ചെത്തിയും അതുപോലെ തന്നെ അരളിയും ഒക്കെ ഇവിടെ പൂത്ത് നിൽപ്പുണ്ട്. പക്ഷെ അതിൽ ഫുള്ള് പുല്ലുകൂടി വളർന്നു നിൽക്കുകയാണ്. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ പലപ്പോഴും എന്താ പറയണ്ടേ, പലരും നമ്മളെല്ലാരും എല്ലാരെയും വിമർശിക്കുമെങ്കിലും ആരും ഒരു പുല്ല് പറിച്ച് പോലും ഒന്നും സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ കൂടുതൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എഫക്ട് വന്നല്ലോ. ചുമ്മാ സോഷ്യൽ മീഡിയ എടുത്തിട്ട് തെറി വിളിക്കുക, ഇപ്പൊ ഞങ്ങളൊക്കെ മിക്കവാറും സോഷ്യൽ മീഡിയ വരുന്ന ഒന്നെങ്കിൽ ചില കാര്യങ്ങൾ അറിയിക്കാനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങളോട് നന്ദി പറയാനായിരിക്കും, ഇല്ലെങ്കിൽ ചില ക്ലാരിഫിക്കേഷൻ വേണ്ടിയായിരിക്കും. അല്ല, ചുമ്മാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒത്തിരി പേരും ഇങ്ങനെ പ്രതികരിക്കും സാർ, പക്ഷെ ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ കായംകുളത്ത് ഡിവൈഡറില് മനോഹരമായി ചെടികൾ വെച്ചു. അപ്പൊ അതിനകത്ത് നമ്മുടെ പലപ്പോഴും പ്രതികരണ സംഘടനകളുണ്ട് കായംകുളത്ത്. ആ പ്രതികരണ സംഘടന പറയും ഞങ്ങൾ വെള്ളം കോരിക്കോളാം എന്നൊക്കെ പറയാം. ആരും വെള്ളം കോരിയില്ല, ഒന്നുമില്ല, ചെടി നന്നായിട്ട് വളർന്നു. പക്ഷെ ഇപ്പൊ ഹൈവേയുടെ സ്ഥലവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആ ചെടിയൊക്കെ അവർ വെട്ടി മാറ്റി. എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ പറഞ്ഞത് നമുക്കൊന്നും ഗാന്ധിജി അമ്മമാരാവാൻ പറ്റില്ല, മഹാത്മാഗാന്ധി ആവാനൊന്നും ചിലപ്പോൾ മനുഷ്യർക്ക് സാധ്യമല്ല. കാരണം അത് ഭയങ്കര പ്രയാസമാണ്. എന്റെ ജീവിതം എന്റെ സന്ദേശം എന്ന് പറഞ്ഞ് അഹിംസയിലൂന്നി സമര സഹന സമരത്തിലൂടെയൊക്കെ പോകാൻ കഴിയാന്ന് വെച്ചാൽ ഈ കാലത്ത് പ്രയാസമാണ്. സഹനത്തിന്റെ പാതയിലൂടെ ഈ കാലത്ത് നമ്മൾ സഞ്ചരിച്ചാല് പലപ്പോഴും ഈ പറഞ്ഞ പോലെ അക്രമമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു. പക്ഷെ നമ്മള് പേഷ്യൻസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ക്ഷമയോടെ സഹനത്തോടൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ നമ്മൾ വല്ലാണ്ട് പിന്തള്ളിപ്പോകുന്ന ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കൂടി സന്ദർഭവശാൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. നമ്മള് പറയുമല്ലോ യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ, യേശുക്രിസ്തു എപ്പോഴും മാനവരാശിയുടെ വിമോചനത്തിന് വേണ്ടി വലിയ നന്മകളുടെയും സ്നേഹത്തിന്റെയും ഒക്കെ വക്താവായി മാറി നിന്റെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് അത്രയും വലിയൊരു വാചകം പറഞ്ഞു. കാരണം നമുക്ക് നമ്മളെ പോലെ തന്നെ അയൽക്കാരെയൊക്കെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ് ജെറുസലേം ദേവാലയത്തിൽ കള്ളക്കച്ചവടക്കാരെ ചാട്ടവാറിനാൽ അടിച്ചോടിച്ച സംഭവങ്ങളും ഉണ്ട്. അപ്പൊ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക കൂടി വേണം എന്ന ഒരു പക്ഷക്കാരിയാണ് ഞാന്. എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി ആയിരിക്കരുത്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ നന്മയ്ക്കും ഒക്കെ വേണ്ടി നമുക്ക് പ്രതികരിക്കാം. എന്നാൽ ഇന്ന് ചില യൂട്യൂബ് ചാനൽസ് ഉണ്ട്, കായംകുളത്ത് തന്നെ വൈറ്റിപ്പിഴപ്പ് മാർഗത്തിന് ജീവിക്കുന്ന കായംകുളത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുകാരനുണ്ട്. അയാൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അയാൾ അന്ധനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഞാൻ അതുകൂടി പറയാനാണ് ഇന്ന് ലൈവിൽ വന്നത്. ചുമ്മാറെ ഉപദ്രവിക്കുക എന്നത് പുള്ളിയുടെ ശീലമാണ്. എനിക്ക് തോന്നുന്നു അത് മുഖമില്ലാത്ത മനുഷ്യനാണ്, രാഷ്ട്രീയമുള്ള ആരോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ നന്നായിട്ടൊന്ന് തോൽപ്പിക്കാൻ നിന്നിട്ടുള്ള ഒരു പാവത്തിന്റെ രോദനങ്ങളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ പറഞ്ഞത് ഒരേ സമയം അങ്ങേയറ്റം പേഷ്യൻസോടുകൂടി നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ. ഈ ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധിജി നയിച്ച സമരപാതകളെ പറ്റി പറയുമ്പോൾ തന്നെ മഹാത്മാഗാന്ധിയെ പോലെ ആവാൻ നമ്മൾക്കൊക്കെ ശ്രമിക്കാനേ കഴിയുള്ളൂ. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താധരണികളുടെ ഒരു അടുത്തുകൂടി പോലും നമുക്ക് പോകാൻ കഴിയില്ല. മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞാലും ടാഗോറിനെ പറ്റി പറഞ്ഞാലും സ്വാമി വിവേകാനന്ദനെ പറ്റി പറഞ്ഞാലും അതുപോലെ തന്നെ നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി പറഞ്ഞാൽ അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തെ ശരിക്കും സൃഷ്ടിച്ച മനുഷ്യരാണ്. നമ്മളിപ്പോ ആ തരത്തിൽ പ്രവർത്തിക്കാൻ നിന്നാലും നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ടോ ഒരു മദർ തെരേസ വന്നിരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിലോ ഒരു ഗാന്ധി വന്നിരിക്കുന്നു എന്നൊക്കെ ചില പരിഹാസമായി പറയുന്ന ചില തിരിച്ചറിവില്ലാത്ത മനുഷ്യരെയും ഞങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലയിടങ്ങളിൽ. അപ്പൊ അത് അവരെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്തും ഏതും ചെയ്യുന്നത് പേരുണ്ടാക്കാനാണ്. എത്ര പേരാണ് യൂട്യൂബ് കൊണ്ട് കഴിയുന്നത് നമ്മുടെ നാട്ടില്, നിങ്ങൾക്കറിയാലോ. അവർ വേറെ ഒരു ജോലി, ഭൂമി കുനിഞ്ഞൊരു പുല്ല് പോലും അവർ ഒടിക്കുന്നുണ്ടാവില്ല. അവർ ജീവിച്ചോട്ടെ, അതിനൊന്നും നമ്മൾക്ക് തെറ്റ് പറയാനില്ല. പക്ഷെ വല്ലപ്പോഴും ഭൂമി കുനിഞ്ഞൊരു പുല്ലൊക്കെ ഒടിക്കണം, അല്ലെങ്കിൽ ചെറിയ ജോലിയൊക്കെ ചെയ്യണം. നമുക്ക് മറ്റുള്ളവർ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് മറ്റുള്ളവരിലേക്ക് കുറ്റം കണ്ടുപിടിക്കാനിരുന്നാൽ ഇഷ്ടംപോലെ കുറ്റങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. ഇഷ്ടംപോലെ കുറ്റങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അത്രയും തന്നെ ശരിയുമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നമ്മുടെ ലോകം മോശമാണ്, അല്ലെ കേരളം മോശമാണെന്നൊക്കെ പറഞ്ഞ് വിദേശത്തേക്ക് പോകുന്നു എന്ന് ചിലർ പറയാറുണ്ട്. കേരളം മോശമായതുകൊണ്ടൊന്നും അല്ല വിദേശത്തേക്ക് നമ്മൾ പോകുന്നത്.
കേരളത്തിലെ ഒരു ഇതര സംസ്ഥാനത്തുനിന്ന് 10,000 തൊഴിലാളികൾ വന്ന് അവരുടെ നാട്ടിലേക്ക് അവർ പണം കൊണ്ടുപോകുന്നുണ്ട്. അധ്വാനിക്കാൻ കഴിയുന്ന മനസ്സുള്ള മനുഷ്യരൊക്കെ നന്നായി ജീവിക്കുന്ന നാട് തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. പക്ഷേ നമുക്ക് കൂടുതൽ സമ്പത്ത് വേണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം, ഒപ്പം നമ്മൾക്ക് ഒരു ന്യൂക്ലിയർ ഫാമിലി ലൈഫ് വേണം എന്നൊക്കെ കൂടെ ആഗ്രഹിക്കുന്നവരും നാട്ടിൽ ജോലി കിട്ടാനായിട്ട് നന്നായി പഠിച്ച് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരും ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്തിട്ടാണ് പല വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത്. അവരെല്ലാം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പക്ഷെ അതെല്ലാം നമ്മുടെ നാട് നന്നാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട് മോശമായതുകൊണ്ടാണ് അവരെല്ലാം പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ കേരളം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റേതായ ഒരുപാട് നന്മകളുണ്ട്. മനുഷ്യന്റെ മനസ്സൊക്കെ കുറെ ചീത്തയായി പോയിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തികളും ചീത്തയായി പോയിട്ടുണ്ട്. ഭൂമിയിൽ മാലിന്യം തന്നെ വരുന്നതല്ലല്ലോ, ഇപ്പം ശുചീകരണ വാരാചരണമാണ്, ഭൂമിയിൽ മാലിന്യം തന്നെ വരുന്നതല്ല. മാലിന്യം നമ്മൾ വലിച്ചെറിഞ്ഞാൽ മാത്രമേ അത് ഭൂമിയിലേക്ക് വീഴുന്നുള്ളൂ. പക്ഷിമൃഗാദികളൊന്നും നമ്മുടെ ഭൂമി അധികം വൃത്തികേടാക്കുന്നില്ല, മനുഷ്യർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ചിന്തിക്കണം. വിമർശനങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ കാണുന്ന ആളാണ് ഞാന്, ട്രോളുകൾ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ നമുക്കറിയാം മുട്ടേൽ പാലം കായംകുളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, അതൊക്കെ ഇപ്പം വന്നതുകൊണ്ട് എല്ലാവരും മറന്നുപോയി. ഏകദേശം 7 കോടി രൂപ 8 കോടി രൂപ ചെലവിൽ ചെയ്യുന്ന മുട്ടേൽ പാലം എന്ന് പറഞ്ഞാൽ കായംകുളത്തിന്റെ ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന മാതൃകയായിരുന്നു. കാരണം ദേവികുളങ്ങര പഞ്ചായത്തിൽ നിന്ന് ആളുകൾ കായംകുളത്തേക്ക് വരുമ്പോൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് പോകൂ എന്ന് പറയുന്ന തരത്തിലുള്ള ട്രോളുകൾ, ഞാനതൊക്കെ ആസ്വദിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു തീർക്കുന്ന ചില, നമ്മൾ പറയും കഴുതകൾ കരഞ്ഞു തീർക്കും എന്ന് പറയുന്നത് പോലെ, കരഞ്ഞു തീർക്കാൻ വിധിക്കപ്പെട്ട ചിലരുണ്ട് കായംകുളത്ത്, ചില മനുഷ്യര്, ചില, അതായത് എനിക്കറിയില്ല, അവർക്ക് മുഖമില്ല, എനിക്കറിയാവുന്നവരാരുമല്ല അതൊന്നും. എനിക്കറിയാവുന്ന നല്ല മനുഷ്യർ മാത്രമാണ് ഞാൻ കായംകുളത്ത് പരിചയപ്പെടുന്നതും ഞാൻ ചേർന്ന് നിൽക്കുന്നതും. അപ്പം കായംകുളംകാര് അല്ലെങ്കിൽ കായംകുളംകാരി അല്ലെങ്കിൽ കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ പേരിലൊക്കെ ഇടുന്ന വ്യാജ ചില നിർമ്മിതി, പക്ഷെ അതിനും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നല്ലത് പറയുമ്പം ലൈക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ചീത്ത പറയുമ്പം ലൈക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ നിയമസഭയിലൊക്കെ തന്നെ പറയാറുണ്ട്, ഭയങ്കര ഒച്ചത്തിൽ ബഹളം വെച്ച് പറയുന്ന പ്രസംഗങ്ങൾക്കാണ് അവിടെ മൈലേജ് എന്ന് ഞങ്ങൾ പറയും. പോയിന്റഡ് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രസംഗങ്ങൾക്കൊന്നും വലിയ മൈലേജ് അവിടെയും ഒന്നും കിട്ടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില പ്രത്യേകതകൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനിത് ഇപ്പം പറഞ്ഞത് ഗാന്ധിജയന്തി ദിനത്തിൽ സഹന സമരത്തെ കുറിച്ചുമൊക്കെ വാചാലമായപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്. ചില സമയത്ത് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ ക്ഷമ നശിച്ചു പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്, അത് ഞാൻ വരാതിരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ തെറ്റ് പറയുന്നവര് തിരുത്തേണ്ടത് നമ്മുടെ ചുമതലയാണല്ലോ. ചുമ്മാ കണ്ണടച്ചിരുന്നിട്ട് കായംകുളത്തൊന്നുമില്ല, കരുനാപ്പള്ളിയിലോട്ട് നോക്കൂ അല്ലെങ്കിൽ ഹരിപ്പാട്ടേക്ക് നോക്കൂ എന്ന് പറഞ്ഞാല് ഞങ്ങൾ അത് കണ്ണടച്ച് കേട്ടിരിക്കത്തില്ല. കായംകുളത്തേക്ക് കൂടി ഒന്ന് കണ്ണ് വെക്കണം, ഇടയ്ക്ക് നോക്കണം കേട്ടോ. വല്ലപ്പോഴും ആ യൂട്യൂബ് ക്യാമറയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഭൂമിയിലോട്ടൊന്ന് ഇറങ്ങി കാലിനൽപ്പം ചെളിയൊക്കെ ഒന്ന് പറ്റട്ടെ. ഒന്നുമില്ലെങ്കിൽ ഇന്ന് അത് മാറ്റി വെച്ചിട്ട് രണ്ട് പുല്ല് പറിച്ചിട്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുക, ഗാന്ധിജയന്തി ദിനത്തിൽ ഞാൻ ഒരു 1 കിലോമീറ്റർ ഭൂമി വൃത്തിയാക്കാൻ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞുള്ള യൂട്യൂബ് ചാനലുകൾ കായംകുളത്ത് വാ, ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷെ ചുമ്മാതെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇട്ട് ചൊറിയുക എന്ന രൂപത്തിൽ മാത്രം ഇരിക്കുന്ന ചില യൂട്യൂബ് ചാനലുകൾക്ക് മാത്രമുള്ള മറുപടിയാണ്. പിന്നെ വികസനങ്ങളെ പറ്റി വെല്ലുവിളിച്ച് നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റും. കായംകുളത്ത് ഞാൻ വരുന്ന സമയത്ത് മൊത്തം റോഡുകളും കുളമായിരുന്നു. കാരണം ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിട്ട് വന്ന ആളാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കായംകുളത്ത് ഇടതുപക്ഷ MLA ആയിരുന്നു. പക്ഷെ ആ MLAക്ക് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്ത വികസനം മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ വികസനങ്ങൾ ആ കാലഘട്ടത്തിൽ കുറവായിരുന്നു, കാരണം പൈസ കുറവായിരുന്നു. എന്നാൽ ഞങ്ങൾ 2016 ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ MLAമാർ വന്നപ്പോൾ, ഇടതാവട്ടെ വലതാവട്ടെ BJP MLA ആവട്ടെ, അന്നൊരു BJP MLA ഉണ്ടായിരുന്നു, ഞങ്ങൾക്കെല്ലാം വികസനം ചെയ്യാൻ കഴിഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന മാതൃകകൾ പിൻപറ്റിക്കൊണ്ടാണ്. നവകേരളം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ എല്ലാം ചെയ്തു കഴിയുമ്പോൾ നാഷണൽ ഹൈവേ കാണിച്ചിട്ട് ചിരിക്കുന്നവരുണ്ട്. നാഷണൽ ഹൈവേ ഇപ്പം വലിയ വർക്ക് നടക്കുക, അതുകൊണ്ട് നാഷണൽ ഹൈവേ അതിന്റെ സമയത്ത് കൃത്യമായി ആ വർക്കുകൾ ഞങ്ങൾ തീർക്കും. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തും. പിന്നെ അലൈൻമെന്റ് ഒന്നും മാറ്റാൻ നമുക്ക് കഴിയത്തില്ല, പറയാനേ കഴിയുള്ളൂ. ദേശീയപാത വികസനം MLAയുടെ മാത്രം അജണ്ടയല്ല, MLAക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. MLA പറയേണ്ട അടുത്തെല്ലാം നിതിൻ ഗഡ്കരി ജി അടക്കം എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു മറുപടി പോലും നിതിൻ ഗഡ്കരി ജിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുകൂടി വളരെ വിഷമത്തോടെ പറയട്ടെ. അപ്പൊ ചിലർ പറയാറുണ്ട്, അയ്യോ കേന്ദ്രം സഹായിക്കുന്നില്ല, കേരളം സഹായിക്കുന്നില്ല. ആരാ അങ്ങനെ പറഞ്ഞത്? ചില കാര്യങ്ങളിൽ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ചില ഫണ്ട് വരുന്നതിൽ ഇച്ചിരി കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, അത് പറയും, അത് MLA തരത്തിൽ പറയേണ്ടതാണെ പറഞ്ഞിരിക്കും.
അപ്പൊ അയ്യോ അങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ നമ്മൾ പറയും ചില തൽപര കക്ഷികൾ കുക്ഷികൾ എന്നൊക്കെ പറയുന്നവരാണ് ഇത് പറയുന്നത്. അത് അവരങ്ങനെ കരഞ്ഞോണ്ടേയിരിക്കും. കാരണം എന്താ, 2021 കൊറേ പണി നടത്തിയതാ, ഇതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് നന്നായി പണി നടത്തിയവരാ. അതൊന്നും ഇങ്ങോട്ട് ചെലവാവില്ല. നല്ല തന്റേടമുള്ള ജനപ്രതിനിധിയാണ് ഞാന്. ജനങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ നിറയെ അനുഭവിച്ച് ഈ ഒരു 10-22 വർഷമായി ഈ ജോലി ചെയ്യുന്നു. പഞ്ചായത്ത് മെമ്പർ മുതൽ, പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, അതിനുശേഷം എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് MLA ആക്കിയതും ഇന്ന് വീണ്ടും രണ്ടാമത് മത്സരിപ്പിച്ചതും ഒക്കെ എന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്നിലുള്ള വിശ്വാസം തന്നെയാണ്. അതെല്ലാം വർക്ക് ചെയ്യും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയ പ്രവർത്തനവും പാർലമെന്ററി ജനാധിപത്യ പ്രവർത്തനവും രണ്ടായി കാണുന്ന ആളുമല്ല ഞാൻ, രണ്ടും ഒന്നാണ്. ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ എല്ലാം എല്ലാമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തന്നെ MLA ആണ്. എന്നാൽ MLA ആയി കഴിയുമ്പോൾ നാട്ടുകാരുടെ MLA ആണ്. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവർ പറയുന്ന കാര്യങ്ങളും എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ആരും ശത്രുക്കളായിട്ടൊന്നും കാണാറില്ല. എന്നാൽ ഇപ്പൊ ഇത് ഇത്രയും കാര്യം ഞാൻ പറയാനുണ്ടായ കാരണം, ചുമ്മാ കണ്ണു അടച്ചു നോക്കി, ഇപ്പം കായംകുളം ബസ് സ്റ്റാൻഡാണ് ഇപ്പോഴത്തെ പുതിയത്. അതിനോട് ഒരു രണ്ടു കാര്യം പറയണം എന്നുള്ളതുകൊണ്ടാണ്. കായംകുളം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ 7 വർഷമായി നമ്മൾ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള ഓരോരോ വികസനം തന്നെ ഇവിടെ ഇപ്പൊ കോടതി കെട്ടിടമൊക്കെ തീർന്നു കിടക്കുക കേട്ടോ. യൂട്യൂബുകാര വല്ലപ്പോഴും അതൊക്കെ ഒന്ന് നോക്കണം. 15 കോടിയാണ്. അപ്പൊ പറയാം അത് ആകാശത്തുനിന്ന് പൊട്ടി വീണ വികസനമാണെന്ന് പറയും. വിവരദോഷികളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ. അങ്ങനെ പറയുന്നവരോട് നമ്മൾ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. അവരിങ്ങനെ കണ്ണും പൂട്ടി ഇങ്ങനെ ഇരിക്കും. എന്താ കുരുടൻ ആനയെ കണ്ടെന്ന് പറയുന്ന പോലെ, വാല് ജൂലി പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിയ്ക്കും. അപ്പൊ നമ്മൾ അവരെയും വിട്ടേക്കാം. അവരോട് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഗാന്ധിജി പറഞ്ഞ പോലെ അവരോടൊക്കെ നമ്മൾ ശത്രുക്കളോടും ക്ഷമിക്കണം എന്ന് പറഞ്ഞ പോലെ അവരോട് അങ്ങ് ക്ഷമിക്കുക, അല്ലെങ്കിൽ അറിവില്ലാത്തവരോടങ്ങ് ക്ഷമിക്കുക. പക്ഷെ പറയാതെ പറ്റത്തില്ല. ഞാൻ വന്ന അവസരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നു നമ്മുടെ കായംകുളം പട്ടണത്തിൽ. 10-120 റോഡ് ഞാൻ ചെയ്തു പട്ടണത്തിൽ. പക്ഷെ ഇനിയും ഉണ്ട്, 19 റോഡുകൾ ഇനിയും പൊളിഞ്ഞു കിടക്കുവാണ്. കാരണം ഒന്ന് ചെയ്തൊരു 3 വർഷമാകുമ്പോ വീണ്ടും ആ വർക്ക് തന്നെ വരികയാണ്. നിങ്ങൾക്കറിയാലോ, ഒന്നാമത് ഈ ഇലച്ചില്ലകളൊന്നും നമ്മൾ വെട്ടി സൈഡിൽ കളയില്ല. എല്ലാ വീടുകളിൽ നിന്നും അധികം വെള്ളം റോഡിലേക്ക് വീഴും. ഇതൊക്കെയുള്ള സത്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ പറയണം. അപ്പം ചെയ്യുന്ന റോഡ് ചിലപ്പോ ഒരു 4 വർഷം കഴിയുമ്പോൾ വീണ്ടും വർക്കിന് വരികയാണ്. പുതിയ റോഡുകൾ ചെയ്യാൻ കിടക്കുകയാണ്. ഇനി ഞാൻ പറയാം, ഒരു 50 റോഡും കൂടി പട്ടണത്തിൽ ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഈ വർഷം ഒരു 10 റോഡോളം ഞങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. 44 വാർഡാണ് ഈ പട്ടണത്തിലുള്ളത്. ഒപ്പം എനിക്ക് 6 പഞ്ചായത്തും കൂടെ ഉണ്ട്. ഈ ഒരു പട്ടണം മാത്രമല്ല MLA ചുമതലയുള്ളത്. 6 വലിയ പഞ്ചായത്തുകളും കൂടിയുള്ള വലിയ ഭൂപ്രദേശമാണ് കായംകുളം. അപ്പൊ അതും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറയല്ലോ, പട്ടണത്തിൽ മാത്രം 10-110 റോഡ് ചെയ്തു, കോടതി കെട്ടിടം ചെയ്തു, ആശുപത്രി കെട്ടിടം അവിടെ മനോഹരമായിട്ട് ഉയരുന്നു. ഞാൻ ഇപ്പൊ സഞ്ചരിക്കുന്ന വശം തന്നെയാണ്, നമ്മുടെ തിയേറ്റർ അവിടെ ഭംഗിയായിട്ട് ഉയരുന്നു. പിന്നെ ഗവൺമെന്റ് പ്രോജക്ടുകളാണ്, അതൊക്കെ ഒരു പ്രൈവറ്റ് കോൺട്രാക്ടർ ചെയ്യുന്ന പോലെ എളുപ്പത്തിൽ ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റത്തില്ല. കോൺട്രാക്ട് എടുക്കുന്നവർക്ക് കോൺട്രാക്ട് പീരീഡ് ഇതിനകത്ത് തീർത്തുതന്നാൽ മതി. അപ്പൊ അവരാ അതൊക്കെ അവരെടുക്കും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പോകുന്ന ഭാഗത്ത് നമ്മുടെ തിയേറ്ററിന്റെ പണി നടക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണേ കാണാം. കായംകുളം പാലത്തിലെ ഇതാണ്, നമ്മള് പണി നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ തിയേറ്റർ, ഇത് 15 കോടിയുടെ തിയേറ്റർ ആണ്. ആ അപ്പം അത് ഞാൻ വന്ന വഴിയതൊന്ന് കാണിച്ചതേ ഉള്ളൂ. തൊട്ടപ്പുറത്താണ് നമ്മുടെ കോടതി, അത് 15 കോടിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് 31 കോടിയുടെ കൂട്ടുമാതുക്കൽ പാലം. അപ്പൊ അത് വന്നപ്പോ ആരോ മെമ്മോറാണ്ടം കൊടുത്തിട്ടാ വന്നാന്ന് പറഞ്ഞ MLA ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്യാത്തതെല്ലാം എന്റെതല്ലേ, അതൊന്നും നടക്കുന്ന പരിപാടിയല്ല. ഏത് വർക്ക് ചെയ്താലും അതിന്റെ പിന്നിൽ MLA ഓഫീസും MLA നടത്തുന്ന ഒരു വലിയ വർക്കുണ്ട്. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നവർക്ക് ചിലപ്പം പിടി കിട്ടുമായിരിക്കും. അതുപോലെ നമ്മള്, ഞാനിപ്പം നമ്മുടെ റെസ്റ്റ് ഹൗസിന് മുന്നിൽ, ഇതെങ്ങനെയാ ഈ റെസ്റ്റ് ഹൗസ് കിടന്നിരുന്ന കായംകുളം റെസ്റ്റ് ഹൗസ്? എന്ത് മോശമായിരുന്നു, കാലിത്തൊഴുത്ത് പോലെ ഇത് കിടന്ന്. ആ റെസ്റ്റ് ഹൗസ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് ആ റെസ്റ്റ് ഹൗസ് ഞങ്ങൾക്ക് നവീകരിക്കാൻ കഴിഞ്ഞത്. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ തന്നെ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആശുപത്രി കെട്ടിടം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് നമ്മുടെ ബോയ്സ് സ്കൂള്, 8 കോടി രൂപ ചെലവില് ബോയ്സ് സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ നമ്മളുടെ രാമപുരം ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. പിന്നെ നമ്മുടെ പാർക്ക് ജംഗ്ഷൻ പാലം പൂർത്തീകരിച്ചു. കൂടാതെ നിരവധിയായിട്ടുള്ള 20 കോടിയുടെ ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് മനോഹരമായ റോഡ് ഞങ്ങളിപ്പം നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ ആലുംപീടിക, പ്രയാർ ആലുംപീടിക റോഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്മോ ശകിതാർപ്പള്ളി റോഡ് മനോഹരമായി ചെയ്ത് തീർക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വല്ലപ്പോഴും ക്യാമറ കണ്ണുകളൊക്കെ അങ്ങോട്ടും ഇടും, തിരിച്ചു വെക്കുക. വികസനമൊക്കെ നടക്കുമ്പോൾ അത് വേറെ വല്ലവരുമാണെന്നും, നടക്കാത്തപ്പോഴെല്ലാം
അത് എം എൽ എ ആണ് എന്നും പറഞ്ഞ ചില എന്താ പറയുക, നമ്മൾ പറയും പപ്പരയ്ക്ക കൊടുക്കേണ്ട അസുഖമുള്ള മനുഷ്യനുണ്ട്. അതിലൊരു യൂട്യൂബ് ചാനലുകാരനാണ് തീരെ വയ്യാത്ത, അയാൾക്ക് എന്തായാലും 1 കിലോ പപ്പരയ്ക്ക ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ പപ്പായ അയാളുടെ വീട്ടിൽ താമസിയാതെ എത്തിച്ചു തരും. വീടും അഡ്രസ്സും പറയാമെങ്കിൽ വീട്ടിൽ ഞങ്ങൾ കൊണ്ട് എത്തിച്ചു തരാം. അത് നന്നായിട്ട് അതിന്റെ കറയൊക്കെ ഉപയോഗിക്കുക, അപ്പം അസുഖമൊക്കെ ഒന്ന് മാറും. എന്നിട്ട് കണ്ണു തുറന്ന് വെച്ചുകൊണ്ട് അങ്ങ് നോക്കുക, അങ്ങേക്ക് പിന്നെ കായംകുളത്തെ വികസനങ്ങൾ കൂടി ഒന്ന് കാണാൻ കഴിയും. ഇപ്പൊ മാമ്പറക്കന്നെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. അവിടെ കുറെ പേര് വന്നു, അതൊന്നും മുടക്കാനായിട്ട് കുറെ ശ്രമങ്ങളൊക്കെ നടത്തി. കോൺഗ്രസിന്റെ ഭാരവാഹികൾ എന്നൊക്കെ പറഞ്ഞ് ചിലരും വന്നിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ് വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ മാമ്പറക്കന്നയിൽ പാലം ജലരേഖയായി എന്ന് ബോർഡ് വെച്ചു. ഇപ്പൊ അത് ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യണ്ടെന്ന് പറയുന്നു. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ചെയ്യും, കൃത്യമായിട്ട് ചെയ്യും. 31 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതോടുകൂടി ഒരു വലിയ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. അതുപോലെ ഇനിയും അനുവദിക്കപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെയായിട്ട് ഞാനങ്ങ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കണ്ണൊക്കെ ഒന്ന് തുറന്ന് വെച്ച് നോക്കുക, അല്ലെങ്കിൽ അടുത്ത് ഐ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ണൊക്കെ കാണിക്കുക. പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലുകാരാ, നിങ്ങളുടെ പേര് പറയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പറയാത്തത്. അങ്ങനെ എന്റെ ചെലവിൽ കൂടി കുറച്ച് റീച്ച് വരുത്താൻ നോക്കണ്ട. ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് എപ്പോഴും എല്ലാവർക്കും അന്തസ് എന്ന് മാത്രം പറയുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. സഹന സമരത്തിലൂടെ നമ്മുടെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ, കറുത്ത നാളുകൾക്ക് എതിരെ, അല്ലെങ്കിൽ വലിയ ആധിപത്യങ്ങൾ നമ്മുടെ നാടിനെ നാട്ടു പ്രവിശ്യകളാക്കി, ആ നാട്ടു രാജ്യങ്ങളൊക്കെ സ്വന്തമാക്കി, ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ അടിമകളെ പോലെ കണ്ട ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ നല്ല രൂപത്തിൽ സമരം നടത്തി ഇന്ന് ഇന്ത്യയെ ഈ രൂപത്തിലേക്ക് എത്തിച്ചേർന്ന, സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേർന്ന മഹാത്മജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ തീർച്ചയായിട്ടും ഒരുപിടി പൂക്കൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒപ്പം ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ സഹന സമരം അല്ലെങ്കിൽ സ്നേഹമാണ് എല്ലാത്തിനും മുന്നിൽ എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ചിലരോടും ചില മറുപടികൾ പറയേണ്ടതുള്ളതുകൊണ്ട് മാത്രമാണ് ചില മറുപടികൾ കൂടി പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ പറയുന്നു, വിമർശനവും ട്രോളുകളും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അത് അറിവില്ലായ്മയായി മാറുമ്പോൾ മാത്രമാണ് പ്രതികരിക്കുന്നത്. അതും എന്റെ കടമയാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രസ്ഥാനത്തോടും അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരോടും ചെയ്യുന്ന തെറ്റാകും എന്നുള്ളത് കൊണ്ട് ആണ് ഇത്തരം മറുപടികൾ പറയാൻ കൂടി ആഗ്രഹിക്കുന്നത്.